കഴിഞ്ഞ 7 വർഷം കൊണ്ട് 215,687 പേർക്കാണ് കേരള പി എസ് സിയിലൂടെ നിയമന ശുപാർശ നൽകിയതെന്നും ഇത് സർവകാല റെക്കോർഡാണെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പി എസ് സി ഓഫീസിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റവും കൂടുതൽ പരീക്ഷകളും നിയമനങ്ങളും നടത്തുന്ന കേരള പി എസ് സി രാജ്യത്തിന് തന്നെ മാതൃകയാണ്. പി എസ് സിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രാധാന്യമേറെയാണ്. ജില്ലാ പി എസ് സി ഓഫീസിൻ്റെ പുതിയ കെട്ടിടം ജനങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാകുമെന്നും മന്ത്രി പറഞ്ഞു. ആലിശ്ശേരി റോഡിൽ 4 നിലകളിലായി 22,787 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് പി എസ് സി ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തം ജില്ലയിൽ തന്നെ ഓൺലൈൻ പരീക്ഷകൾ എഴുതാനാകും. സന്തോഷകരമായ ദിനമാണ്. ആലപ്പുഴയിലെ പി എസ് സിക്ക് ഒരു പുതിയ കെട്ടിടം, പുതിയ ഓഫീസ് തയ്യാറാവുകയും പി എസ് സിക്ക് ഒരു കെട്ടിടം ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ ഗുണഭോക്താക്കൾ പി എസ് സി മാത്രമല്ല, ഉദ്യോഗാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ എല്ലാവരും അതിന്റെ ഗുണഭോക്താക്കളാണ്. 7 കോടിയോളം രൂപ ചെലവഴിച്ചാണ് 2 നിലകളുള്ള ഈ കെട്ടിടത്തിന്റെ ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത്. സമയബന്ധിതമായി ഇതിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ പി എസ് സി നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായ സംവിധാനമാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷ നടത്തുന്നത്, ഏറ്റവും കൂടുതൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നൽകുന്നതൊക്കെ കേരളത്തിലെ പി എസ് സിയുടെ, അതായത് 2016 എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ന് വരെയുള്ള 7 വർഷം. അതിന്റെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ 215,687 പേർക്കാണ് നിയമന ശുപാർശ നൽകിയിട്ടുള്ളത്. ഇത് സർവകാല റെക്കോർഡാണ്. ആ നിലയിൽ വേഗത്തിലാണ് പി എസ് സി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനം എടുത്ത് പരിശോധിച്ച ഇത്തരം കാര്യങ്ങൾ അതിന് എല്ലാ നിലയിലും സഹായകരമാണ്. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി ഇപ്പോ പി എസ് സി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതാണ് ഇവിടെ തുടക്കമിടുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നിലയിലും ഇനിയുമേറെ മുന്നോട്ട് പോകുന്ന എല്ലാ നിലയിലുമുള്ള പ്രവർത്തനങ്ങൾക്കും ആശംസ നൽകുന്നു. ഈ ഉച്ച ഭക്ഷണ സമയത്ത് വല്ലാതെ അധികം സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. പി എസ് സിയുടെ ഓരോ പ്രവർത്തനങ്ങൾ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പി എസ് സി ചെയർമാൻ എം ആർ ബൈജു അധ്യക്ഷത വഹിച്ചു. എം എ ആരിഫ് എം പി, എച്ച് സലാം എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി, ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ, നഗരസഭാ അംഗം പി രതീഷ്, പി എസ് സി സെക്രട്ടറി സാജു ജോർജ്, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ എൽ ബീന, പി എസ് സി ജില്ലാ ഓഫീസർ എം എ ബിജുമോൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.